റേഡിയോ വെറും ഒരു പാട്ട് പെട്ടി അല്ല എന്നുള്ള ആ ചോദ്യത്തിലോട്ട് കിടക്കുമ്പോൾ രണ്ട് രീതിയിലാണ് പാട്ടുകൾ ഇപ്പം നമുക്കൊരു ജനറലൈസ് ചെയ്തിട്ടുള്ള ഒരു കാര്യം പറയുകയാണെങ്കിൽ പാട്ടുകൾ നമുക്ക് എല്ലായിടത്തും ആണ് അല്ലേ നമുക്ക് ശരിക്കും പറഞ്ഞാൽ എപ്പോൾ എൻ്റെ റേഡിയോയും ക്ലബ് എഫ് എമ്മും അല്ലെങ്കിൽ ഗോൾഡ് എഫ് എമ്മും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഏതോ എഫ് എമ്മിനും ഒക്കെ ഉള്ളത് പാട്ടുകളെല്ലാം ഒന്ന് തന്നെയാണ് സോ വാട്ട് മേക്സ് ഇറ്റ് ഡിഫറെൻറ്റ് ഡിഫറെൻ്റ് ആക്കുന്നത് അതിനകത്ത് പേഴ്സണാലിറ്റീസാണ് അതിനകത്ത് ഇരുന്ന് സംസാരിക്കുന്ന ഓരോരുത്തരും നിങ്ങൾക്ക് പാട്ട് മാത്രമല്ല പകർന്നു തരുന്നത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ദർ ഇസ് എ തെറപ്യൂട്ടിക് എലമെൻറ്റ് വെറ്റ് അതിനകത്ത് ഒരുപാട് നമ്മളെ നമ്മളെ സാന്ത്വനിപ്പിക്കുന്ന നമുക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് എന്താ പറയണേ നമുക്ക് വേണ്ട ടിബിറ്റ്സ് വരുന്ന ഹെൽത്തി വെൽത്തി ആൻഡ് വൈസ് ആക്കി നമ്മളെ വയ്ക്കുന്ന ഒരുപാട് കാര്യങ്ങൾ അതിനകത്തുണ്ട് പക്ഷേ അതിനൊക്കെ പുറമേ ഈ ഞാൻ പറഞ്ഞ പ്രവാസി ലോകത്ത് പറയുമ്പോൾ ഒരു ചെറിയ കാര്യം കൂടി എടുത്തു പറയണം ഒരു പക്ഷേ ഇവിടുത്തെ റേഡിയോയ്ക്ക് ഉണ്ടാവാം പക്ഷെ എനിക്കറിയാത്തതും ഉണ്ടാവാം പക്ഷേ അവിടെ കുറച്ചുകൂടി ഒന്ന് മുകളിലോട്ട് എടുത്ത് പറയണം അവിടെ വർക്ക് ചെയ്തിട്ടുള്ള ഒരാളെന്നുള്ള രീതിയിലും അറിയാവുന്ന എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ റേഡിയോ പ്രവർത്തനം അല്ലെങ്കിൽ മീഡിയ പ്രവർത്തനം എന്ന് പറയുന്നത് പ്രവാസ ലോകത്ത് സാമൂഹ്യ പ്രവർത്തനവും കൂടിയാണ് പലപ്പോഴും ഒരു കോൺസുലറ്റിൽ ചെന്ന് കാര്യങ്ങൾ നേരിട്ടറിയാൻ പോലും പറ്റാത്ത സാധാരണ മലയാളി ആരോടാണ് സംശയ നിവാരണം നടത്തുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എസ് എം എസിലൂടെ ഒരു റേഡിയോ സ്റ്റേഷനിലേക്കാണ് ആ റേഡിയോ സ്റ്റേഷൻ ഇരുന്ന് പറഞ്ഞു കൊടുക്കുന്നതിൽ നിന്നും തുടങ്ങുന്നതാണ് പലപ്പോഴും അവൻ്റെ സംശയ നിവാരണങ്ങളെല്ലാം അവൻ്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ തീർക്കാനായിട്ട് ഒരുപക്ഷെ കൂടുതലായി മുന്നിട്ടിറങ്ങുന്നത് റേഡിയോ പ്രവർത്തകരോ അല്ലെങ്കിൽ മീഡിയ പ്രവർത്തകരോ ഇൻ ജനറൽ തന്നെ ആയിരിക്കും അപ്പോൾ അതാണ് വ്യത്യാസം നാട്ടിൽ നിന്നുള്ളതിൽ നിന്നുള്ള വ്യത്യാസം എന്ന് പറയാം